എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രശാന്ത് വെൺപകൽ. ഇന്ന് എൻ്റെ വക ഒരു ചെറിയ ഓണ സന്ദേശവുമായാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളേവരും വളരെ സന്തോഷത്തോടെ ഓണം കേരളം മാത്രമല്ല കേരളത്തിൽ മാത്രമല്ല മറിച്ച് ലോകമെമ്പാടുമുള്ള മലയാളികൾ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. പക്ഷേ കഴിഞ്ഞ ചില വർഷങ്ങളിലുള്ളതുപോലെ നമുക്ക് അത്ര കണ്ട് സന്തോഷത്തോടെ ആഘോഷിക്കാൻ പറ്റിയ ഒരു സാഹചര്യമല്ല ഇപ്പോൾ നിലവിലുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കോവിഡ് എന്ന് പറയുന്ന മഹാമാരി ഇന്ത്യ വിട്ടും കേരളത്തിലെ നമ്മുടെ മലയാളികളുടെ ഇടയിൽ നിന്നും ഇതുവരെ അത് ഒഴിഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ പല നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ടാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. എൻ്റെ പ്രിയ കൂട്ടുകാരെ, പ്രിയ വിദ്യാർത്ഥികളെ, പ്രിയ രക്ഷകർത്താക്കളെ, നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ അതിൻ്റേതായ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടും ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുമാകണം നമ്മൾ ഓണം ആഘോഷിക്കാൻ. ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ പഴയ കാലങ്ങളുടെ ഓണങ്ങളിൽ നിന്നും നമുക്ക് ചികഞ്ഞെടുക്കേണ്ടതുണ്ട്. അവ പലതും നമുക്ക് ഈ വർഷം ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ നടപ്പിലാക്കാനോ പറ്റിയെന്ന് വരത്തില്ല. ഒരുപാട് നിയന്ത്രണങ്ങളുടെ ഇടയിലാണ് നമ്മൾ ഈ ഒരു നല്ല ദിനം നല്ല ദിവസം ആഘോഷിക്കുന്നത്. മാവേലി എന്ന് പറയുന്ന ആ മഹാ രാജാവിൻ്റെ ഓർമ്മകൾ ഉൾക്കൊണ്ടുകൊണ്ട് വളരെ മൂല്യവത്തായിട്ടുള്ള ഭരണം കാഴ്ചവെച്ച ആ മഹാനായ ചക്രവർത്തിയെ ഓർമ്മിച്ചുകൊണ്ട് നമ്മൾ ഓണം ആഘോഷിക്കുകയാണ്. ഓണത്തിൻ്റെ ഓരോ ഓരോ നിമിഷവും നമ്മൾ ആഘോഷിക്കുമ്പോൾ വളരെ ശ്രദ്ധയോട് വേണം. പലപ്പോഴും നമ്മൾ ആഘോഷങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ മറക്കാറുണ്ട്. പക്ഷേ അവയിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായി നമ്മൾ ഇപ്പോൾ നമ്മുടെ കുടുംബത്തിനോടൊപ്പം പരമാവധി ചിലവഴിക്കാൻ കിട്ടിയ ഒരു ദിവസമാണ് ഈ ഓണാഘോഷ ദിവസങ്ങൾ. കൂട്ടുകാരെല്ലാവരും ഈ ഒരു ദിവസം പരമാവധി മൊബൈലിൻ്റെ ഉപയോഗം കുറച്ചുകൊണ്ട് നിങ്ങളുടെ അച്ഛനോടും അമ്മയോടൊപ്പം ആയിരിക്കുവാൻ ശ്രദ്ധിക്കുക. കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിലെ കുടുംബത്തിലെ സ്നേഹത്തിൽ ഒരു വിള്ളൽ വരാനുള്ള കാരണമെന്ന് പറയുന്നത് തന്നെ ഈ മൊബൈലിൻ്റെ ഉപയോഗം കൂടിയതുകൊണ്ടാണ്. കൂട്ടുകാരെല്ലാവരും അച്ഛനെയും അമ്മയെയും മറ്റു കുടുംബാംഗങ്ങളോടൊപ്പം പരമാവധി ഈ ഒരു സമയം ചിലവഴിക്കുക, സ്നേഹം പങ്കിടുക, അതോടൊപ്പം തന്നെ ഓണത്തിൻ്റെ ഓർമ്മകൾ അവരിലേക്ക് എത്തിക്കുക. അവരെ പരമാവധി ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ എല്ലാവർക്കും തന്നെ അടുക്കളയിൽ ഒന്നിച്ചുകൂടി നിന്ന് പാചകം ചെയ്തിട്ട് ഇവിടെ മുമ്പ് നിന്ന് പല പരിപാടികളും നിങ്ങൾക്ക് ആസ്വദിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, നമ്മൾ ഊൺമേശയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പരമാവധി അത് പാഴാക്കാതെ കഴിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു നേരത്തെ ആഹാരം നമ്മൾ വളരെ വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിയാണ് ഭക്ഷണം കഴിക്കുന്നത് അല്ലേ. അപ്പോൾ ആ സദ്യ കഴിക്കാൻ പറ്റാത്ത എത്ര പേരുണ്ട്, ഒരുപാട് പേരുണ്ടാകും നമ്മുടെ ചുറ്റുപാട്. അത് ഒന്ന് മനസ്സിൽ കരുതിയിരിക്കുക. അതോടൊപ്പം തന്നെ ഭക്ഷണം മറ്റുള്ളവരിലേക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഒരു പിടിച്ചോറ് ഒരു പൊതിച്ചോറ് നിങ്ങൾക്ക് നൽകാൻ പറ്റുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. ഈ ജന്മം കൊണ്ട് നിങ്ങൾ നടത്തുന്ന വലിയ ഒരു സത്കർമ്മമാണത്. അത് ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ വളരെ മനോഹരമായ വസ്ത്രങ്ങളും സമ്മാനങ്ങളും ഒരുക്കിയാണ് നിങ്ങളുടെ രക്ഷകർത്താക്കൾ നിങ്ങളെ വരവേൽക്കുന്നത്. ഈ ഒരു ദിവസം പരമാവധി അവരുടെ പ്രയത്നത്തിൻ്റെ ഒരു പങ്ക് പണം മാറ്റിവെച്ച് നിങ്ങൾക്ക് വേണ്ടി നല്ല വിഭവസമൃദ്ധമായ സദ്യയും വസ്ത്രങ്ങളും മറ്റ് സൗകര്യങ്ങളും സമ്മാനങ്ങളൊക്കെ നൽകി നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അച്ഛനമ്മമാർക്ക് നിങ്ങളാൽ കഴിയുന്ന സർപ്രൈസുകൾ നൽകുക, നല്ല സമ്മാനങ്ങൾ നൽകുക, നല്ല ഓർമ്മകൾ നൽകുക എന്നും അവരോടൊപ്പം ഈ ഒരു നിമിഷം നിങ്ങൾ ചിലവഴിക്കുന്നത് മറക്കാൻ പറ്റാത്തതാക്കി മാറ്റുക. അതിന് ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലവാക്കാനാകും, നിങ്ങൾക്ക് ചെയ്യാനാകും. മടിയൊക്കെ മാറ്റിവെച്ച് രാവിലെ തന്നെ എണീച്ച് അച്ഛനെയും അമ്മയെയും സഹായിക്കുക, അവരോടൊപ്പം പരമാവധി സമയം ചിലവഴിക്കുക. പിന്നെ നമ്മൾ ഈ ഒരു സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. ഈ നമ്മോടൊപ്പമായിരിക്കുന്ന കൂട്ടുകാരുടെ വീടുകളിലൊക്കെ സന്ദർശിക്കുമ്പോഴൊക്കെ പരമാവധി സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് സാനിറ്റൈസറും മാസ്കും ഒക്കെ ധരിച്ചുകൊണ്ട് വേണം അവരോടൊപ്പം നിങ്ങൾ സമയം പങ്കുവയ്ക്കാനായിട്ട് ചിലവഴിക്കാനായിട്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യവും കൂടെ നോക്കിക്കൊള്ളണം. നമ്മൾ സൂക്ഷിക്കുന്ന നമ്മുടെ ആരോഗ്യം നമ്മുടെ കുടുംബത്തിലെ ആൾക്കാരുടെയും ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതായിരിക്കും. ഓണം നമുക്ക് ആഘോഷിക്കേണ്ടതാണ്.
ആ മഹാനായ മാവേലി ചക്രവർത്തിയെയും അദ്ദേഹത്തേക്ക് പല തലമുറകളോളം നമ്മൾ ഓർത്തു വരികയാണ്. പക്ഷെ ഇപ്പോഴും അദ്ദേഹം കാണിച്ചിട്ടുള്ള മൂല്യങ്ങൾ, പകർന്നു നൽകിയിട്ടുള്ള മൂല്യങ്ങൾ നമ്മൾ നമ്മുടെ വരും തലമുറയിലേക്കും പകർന്നു നൽകാൻ വേണ്ടിയുള്ള ഒരു ഓണ ദിവസമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മളോടൊപ്പം ഈ ഓണം പങ്കിടുന്നവർക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ, ആഹാരത്തിൻ്റെ കാര്യത്തിലോ വസ്ത്രത്തിൻ്റെ കാര്യത്തിലോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ, അവയിൽ നിങ്ങൾ പങ്കാളികളായി നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം നൽകി അവർക്ക് സന്തോഷം, ഒരു നിമിഷത്തെ സന്തോഷം നൽകാൻ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ സമ്മാനം. ഈ ഒരു ജന്മം കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ കർത്തവ്യം എന്ന് പറയും. അപ്പോൾ കൂട്ടുകാരെല്ലാവരും വളരെ സന്തോഷത്തോടെ ഓണം ആഘോഷിക്കുക. മാവേലി നാട് വാണിടുന്ന കാലം. മനുഷ്യരെല്ലാവരും ഒന്നുപോലെയാണ്. നമ്മളെല്ലാവരും ജാതിമത ഭേദമന്യേ ഐക്യത്തോടുകൂടി വളരെ സമ്പദ് സമൃദ്ധമായ ആ ഒരു കാലം നമുക്ക് ഇനിയും വരും. അടുത്ത വർഷത്തെ ഓണം ഇതിനേക്കാളും വളരെ മനോഹരമാക്കണം എങ്കിൽ നമുക്ക് നല്ല കർമ്മങ്ങൾ ചെയ്ത് ഈശ്വരൻ്റെ കൃപ കൊണ്ട് ഈ ഒരു ഭൂമിയിൽ ദീർഘായുസ് കൂടിയേ തീരുകയുള്ളൂ. അതിനുവേണ്ടി നമ്മുടെ ആരോഗ്യത്തെ നമുക്ക് സൂക്ഷിക്കാം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസ. നന്ദി, നമസ്കാരം.